കോഴിക്കോട്ട് ഇന്നലെ മാധ്യമപ്രവർത്തകരെ കോൺഗ്രസ് നേതാക്കൾ മർദ്ദിച്ച സംഭവത്തിൽ എന്തായാലും പാർട്ടി അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിച്ചു. കോഴിക്കോട് ഡിസിസി പ്രസിഡന്റാണ് രണ്ടംഗ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത്. ഈ കമ്മീഷൻ സ്ഥിതിഗതികൾ വിലയിരുത്തി എല്ലാം പരിശോധിച്ച് മൊഴിയെടുത്ത് പാർട്ടിക്ക് വിശദമായ റിപ്പോർട്ട് നൽകുമെന്നും തുടർന്ന് കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ നടപടി ഉണ്ടാകുമെന്നാണ് ഡിസിസി പ്രസിഡന്റ് പ്രവീൺ കുമാർ പറയുന്നത്. കോൺഗ്രസിൽ ഇത്തരം അന്വേഷണ കമ്മീഷനെ നിയമിക്കുന്നത് പാർട്ടി ആരംഭിച്ച കാലം മുതലെയുള്ള ഓരോ കാര്യങ്ങളാണ്. നേതാക്കന്മാർക്ക് എന്ത് തോന്നിയ ദിവസം കാണിക്കാം, അത് കഴിഞ്ഞിട്ട് പാർട്ടി നേതൃത്വം ഒരു കമ്മിറ്റിയെ നിയോഗിക്കും. പണ്ട് കെ പി സി സിയുമായി ബന്ധപ്പെട്ട് എന്ത് വിഷയമുണ്ടായാലും ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു, അതിൻ്റെ പേരാണ് തെന്നല കമ്മിറ്റി. തെന്നല ബാലകൃഷ്ണപിള്ള നമുക്കറിയാമെന്നുള്ളതുപോലെ അദ്ദേഹം മുതിർന്ന കോൺഗ്രസ് നേതാവാണ്, മുൻ കെ പി സി സി അധ്യക്ഷനാണ്. കോൺഗ്രസിൻ്റെ വളരെ ഇന്നും വളരെ ആദർശ ജീവിതം നയിക്കുന്ന അപൂർവം കോൺഗ്രസ് നേതാക്കൾ ഒരാളാണ് തെന്നല ബാലകൃഷ്ണപിള്ള. അദ്ദേഹത്തെയാണ് പണ്ട് സ്ഥിരമായി ഈ അന്വേഷണ കമ്മീഷൻ്റെ അധ്യക്ഷനെ നിയോഗിക്കാറുള്ളത്. അദ്ദേഹം അന്വേഷണം നടത്തും, കൃത്യമായി റിപ്പോർട്ട് സമർപ്പിക്കും, പക്ഷേ നടപടി മാത്രം ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സിൽ ഈ തെന്നല കമ്മിറ്റി എന്നുള്ളത് ഒരു തമാശയായി മാറി. ആദരണീയനായ ആ മുതിർന്ന നേതാവിനെ അപമാനിക്കുന്ന രീതിയിലായി പിൽക്കാലത്ത് ഈ കമ്മീഷൻ്റെ പേരുകളെല്ലാം തന്നെ. തെന്നല കമ്മിറ്റി നിയോഗിക്കാമെന്ന് പറയും, കോൺഗ്രസ്സിൽ എന്ത് വിഷയം വരുമ്പോഴും നേതാക്കൾ തമാശയായി പറയും, ഓ ഇതിന് തെന്നല കമ്മിറ്റി നിയോഗിക്കാം. അപ്പോൾ അതിന് പരിഹാരമുണ്ടോ? പരിഹാരമില്ല. അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിക്കും, നടപടി ഉണ്ടാകില്ല. ഇന്ദിരാഭവനിലെ അലമാരകൾ പരിശോധിച്ചാൽ ഇതുപോലത്തെ എത്രയോ റിപ്പോർട്ടുകൾ അവിടെ കാണും, ഒന്നിലും നടപടി ഉണ്ടാകില്ല. ഏതായാലും കോഴിക്കോട്ടും ഇത്തരത്തിലൊരു അന്വേഷണ കമ്മീഷനായിരിക്കും നിയോഗിക്കുക എന്നുള്ളത് ഉറപ്പാണ്. കാരണം മിക്കവാറും അന്വേഷണ കമ്മീഷൻ അംഗങ്ങൾ ഒരു നല്ല പ്രായമുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് വീണ്ടും സമയം നീട്ടിക്കൊടുക്കാം. ഇതൊക്കെയാണ് സാധാരണ കോൺഗ്രസിൻ്റെ രീതികൾ. പക്ഷേ ഈ സംഭവത്തിൽ ഇനിയും ഒരു വ്യക്തത കൈവന്നിട്ടില്ല. ഡി സി സി അധ്യക്ഷൻ മാധ്യമങ്ങളോട് മാപ്പ് ചോദിച്ചു. ഇന്നലെ മാധ്യമപ്രവർത്തനത്തെ അല്ലാൻ നേതൃത്വം നൽകിയ യു രാജീവനും ക്ഷമാപണം നടത്തി. പക്ഷേ അവിടെ നടന്നത് എന്താണ് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമാവുന്നില്ല. നെഹ്റു അനുസ്മരണം നടത്താൻ യോഗം ചേർന്നപ്പോൾ ചാനലുകാർ വന്ന് മൊബൈൽ ഫോണിൽ ജനലിലൂടെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. നെഹ്റുവിൻ്റെ അനുസ്മരണം നടക്കുന്നിടത്ത് ജനലിൽ കൂടെ ഒളിഞ്ഞ് ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സാധാരണഗതിയിൽ എന്ത് നിസ്സാര ചടങ്ങുണ്ടെങ്കിൽ പോലും കോൺഗ്രസ്സുകാർ മാധ്യമങ്ങളെല്ലാം വിളിച്ചു വരുത്തുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നെഹ്റുവിനെ അനുസ്മരിക്കാൻ വേണ്ടി ഒരു ചടങ്ങ് നടത്തുമ്പോൾ അതിന് ഒളിച്ചെന്ന് ഷൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഈ യോഗത്തിൽ പങ്കെടുത്തത് എ ഗ്രൂപ്പിലെ സിദ്ദിഖ് വിഭാഗ ടി സിദ്ദിഖ് വിഭാഗത്തിൽപ്പെട്ട ഇപ്പോൾ സുധാകരനോട് അനുഭാവം പുലർത്തുന്ന ടി സിദ്ദിഖ് വിഭാഗത്തിൻ്റെ നേതാക്കളാണ് ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നത്. എ ഗ്രൂപ്പിൻ്റെ മറ്റൊരു കോഴിക്കോട്ടെ പ്രധാന നേതാവായ കെ സി അബുവിനെ ഈ ചടങ്ങിലേക്ക് വിളിച്ചിരുന്നതുമില്ല. ഡി സി സി അധ്യക്ഷനെ തന്നെ കൃത്യമായി അറിയില്ല ഇതെന്താണ് സംഭവിക്കുന്നതെന്ന്. ഇത്തരത്തിൽ ഒരു നെഹ്റുവിനെ അനുസ്മരിക്കാൻ കോഴിക്കോട്ട് ഡി സി സി ഓഫീസിൽ പോലും യോഗം ചേരാമായിരുന്നു. എന്തുകൊണ്ടാണ് ഒരു വലിയ ഹോട്ടലിൽ അവിടുത്തെ ഹാളിൽ ഇത്തരം വളരെ കുറച്ച് നേതാക്കൾ മാത്രം പങ്കെടുത്ത ഒരു യോഗം? നെഹ്റു അനുസ്മരിക്കാൻ ഇത്ര ആളുകൾ പോരല്ലോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും വി ഡി സതീശൻ പ്രതികരിച്ചിരിക്കുന്നത് ഇത് വളരെ മോശമായി പോയി, മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ച സാഹചര്യം ഒഴിവാക്കാമായിരുന്നു, ഇക്കാര്യത്തിൽ കർശന നടപടിയെടുക്കും എന്നെല്ലാമാണ്. എന്നാൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഈ വിഷയത്തിൽ ഇനിയും പ്രതികരിച്ചിട്ടില്ല. പാർട്ടിയെ സെമി കേടറാക്കാൻ നടക്കുന്ന ശ്രമത്തിൻ്റെ പറകയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇത്തരം കയ്യേറ്റങ്ങളെല്ലാം തന്നെ പാർട്ടിയുടെ ഒരു കേഡർ സംവിധാനത്തിലേക്ക് ഉയർത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് കോൺഗ്രസിലെ പല നേതാക്കളുമെന്നാണ് നമുക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ വന്ന പല നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഇക്കാര്യത്തിൽ ന്യായീകരണം പോലെ, ഞങ്ങളിപ്പോൾ പഴയ കോൺഗ്രസ് അല്ല, പുതിയ കോൺഗ്രസ് ആണ്, കൊച്ചി പഴയ കൊച്ചി അല്ല എന്നൊരു സിനിമ പറയുന്നത് പോലത്തെ അവസ്ഥയാണ്. ഞങ്ങൾ ഇനി ഇത്തരം അക്രമങ്ങൾക്കും തല്ലിനും എല്ലാം തന്നെ ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്ന പുതിയൊരു കോൺഗ്രസ്സാണ് വരാൻ പോകുന്നത് എന്നാണ് പലരും സൂചിപ്പിച്ചത്. ഏതായാലും ഇവർക്ക് പേരിൽ ഈ മാധ്യമപ്രവർത്തകരെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ അറയ്ക്കുന്ന ഭാഷയിൽ തെറി വിളിക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്ത ഈ പ്രവർത്തകരെ അല്ലെങ്കിൽ നേതാക്കളെ തന്നെ എന്ത് ശിക്ഷണ നടപടി നൽകി കോൺഗ്രസ് ശിക്ഷിക്കും എന്നാണ് മാധ്യമ ലോകവും രാഷ്ട്രീയ ലോകവും ഉറ്റുനോക്കുന്നത്.